നമസ്കാരം. 2020-ൽ കോവിഡ് പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ഏകദേശം 350 കോടി ഡോളോ 650 ഗുളികകൾ വിറ്റുപോയെന്ന പഠന റിപ്പോർട്ടുകൾ. പനി, തലവേദന എന്നീ ലക്ഷണങ്ങൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഡോളോ പാരസെറ്റമോൾ ഗുളികകളുടെ വിൽപ്പനയിലാണ് ചരിത്ര റെക്കോർഡ് കഴിഞ്ഞ വർഷം നേടിയിരിക്കുന്നത്. 350 കോടി ഡോളോ ഗുളികകൾ ലംബമായി അടുക്കിയാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റിനേക്കാൾ 6,000 മടങ്ങും, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ 63,000 മടങ്ങും ഉയരമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 1.5 സെന്റിമീറ്റർ ആണ് ഒരു ഡോളോ 650 വലിപ്പം. കോവിഡിന് മുൻപ് 2019-ലെ കണക്കിൽ 7.5 കോടി സ്ട്രിപ്പ് ഡോളോ ഗുളികകളാണ്. 15 ഗുളികകളാണ് ഒരു സ്ട്രിപ്പിൽ ഉണ്ടാവുക. 2021-ൽ 307 കോടി രൂപയുടെ വിൽപ്പന നടത്തി രാജ്യത്തെ രണ്ടാമത്തെ പനി വേദന സംഹാരി ഗുളികകളായി ഡോളോ മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. GSK കാൽപോളാണ് ഒന്നാം സ്ഥാനത്ത്. വിറ്റുവരവ് 310 കോടി രൂപയാണ്. കോവിഡിന് മുൻപ് പാരസെറ്റമോളിന്റെ എല്ലാ വിഭാഗത്തിലെയും ഗുളികകളുടെയും വിൽപ്പന 530 കോടിയായിരുന്നു. എന്നാൽ 2021-ഓടെ ഇവയുടെ വിൽപ്പനയിൽ 70% വർധനമുണ്ടായി. ഇതോടെ വാർഷിക വരുമാനം 924 കോടിയിലെത്തി. വീട്ടിൽ സൂക്ഷിക്കുന്ന പ്രഥമ ശുശ്രൂഷ കിറ്റിൽ പാരസെറ്റമോളിന്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ ഒരു കുപ്പി പാരസെറ്റമോൾ സിറപ്പും, ഒരു തലവേദന വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, പനി വിദൂരതയിൽ നിന്ന് ബസ് കയറിയോ എന്ന സംശയം തോന്നിയാൽ പോലും ഇതിന് ആർത്തവ ദിനങ്ങളിലെ വയറുവേദനയെ വരെ ചെറുക്കാൻ പാരസെറ്റമോളിൽ അഭയം തേടുന്നവരാണ് നമ്മൾ. എന്നാൽ പാരസെറ്റമോൾ ഒരു വില്ലനാണെന്നും അത് കഴിക്കരുതെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിത് ഇടയാക്കുമെന്നുമുള്ള പ്രചരണങ്ങളും മറുഭാഗത്ത് തകൃതിയാണ്. പാരസെറ്റമോൾ എലിവിഷമാണെന്നായിരുന്നു ആദ്യത്തെ പ്രചരണം. ഗർഭിണികളിൽ പാരസെറ്റമോൾ ഉപയോഗം ഗർഭസ്ഥ ശിശുവിന്റെ അണ്ഡാശയത്തെ തകരാറിലാക്കും. പാരസെറ്റമോൾ മരുന്ന് ഷാപ്പിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമേയില്ല. ഉയർന്ന ഡോസിൽ സ്ഥിരമായി കഴിച്ചാൽ മാത്രമാണ് ഇത് കരളിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പലതവണ നവമാധ്യമങ്ങളിലൂടെ തന്നെ ഡോക്ടർമാർ വിശദീകരണവുമായി എത്തിയതാണ്. പക്ഷേ വീണ്ടും പാരസെറ്റമോളിന്റെ പേരിൽ വ്യാജപ്രചരണം വന്നുകൊണ്ടിരിക്കുകയാണ്. P500 എന്നെഴുതിയിരിക്കുന്ന വെള്ള നിറത്തിലുള്ള പാരസെറ്റമോൾ ഗുളികയിൽ മാച്ചിപ്പോ വൈറസ് അടങ്ങിയിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നുവെന്നാണ് പുതിയ പ്രചരണം. ഇത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വൈറസ് ആണെന്നും മരണനിരക്ക് കൂട്ടുന്നതാണെന്നും നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ടാബ്ലറ്റ് പോലൊരു വരണ്ടുണങ്ങിയ വസ്തുവിൽ വൈറസിന് ജീവിക്കാൻ കഴിയില്ലെന്നും ഇത്തരത്തിലുള്ള വ്യാജപ്രചരണങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ഡോക്ടർമാർ പറയുന്നു. അതേസമയം കോവാക്സിൻ സ്വീകരിച്ചതിന് ശേഷം കുട്ടികൾക്ക് പാരസെറ്റമോളോ വേദന സംഹാരികളോ നൽകേണ്ടതില്ലെന്ന് ഭാരത് ബയോടെക് മുന്നേ നിർദ്ദേശം നൽകിയിരുന്നു. ചില വാക്സിൻ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് കോവാക്സിൻ നൽകിയ ശേഷം 500 mg പാരസെറ്റമോൾ ഗുളികകൾ നൽകുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വേദന സംഹാരികളോ പാരസെറ്റമോളോ നൽകേണ്ടതില്ലെന്ന് കോവാക്സിൻ നിർമ്മാതാക്കൾ അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.